Bora, bora. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറാണ്. നമ്മൾ കഴിഞ്ഞ ആ കൊണ്ടേലിപ്പിലെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് കാണാത്തവർ പോയി അതൊന്ന് കാണുക. അത്യാവശ്യം നല്ലൊരു കിടിലം പ്രോപ്പർട്ടിയാണ്. അപ്പം നമ്മൾ അവിടെ നേരെ തിരിച്ച് നമ്മൾ മൂന്നാറിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഇന്ന് നമ്മുടെ രണ്ട് ചങ്ക് ബഡ്ഡീസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. നമ്മൾ ഇന്നലെ താമസിച്ചിരുന്നത് ലേക്കൻ ഹിൽസിലാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം ഒരു 8 മണിയായപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തിയാണ്. നമുക്കിവിടെ ഒരു അടിപൊളി ഒരു എന്താ പറയുക, നമുക്ക് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല വെടിച്ചിലായിട്ട് ഇവരെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട് ചതുരംഗ പറയുന്ന പറഞ്ഞിട്ട്. അപ്പം ആ ഒരു വ്യൂ പോയിന്റിൽ കണ്ടിട്ട് രാത്രി 12 മണിക്ക് നമ്മൾ കേക്ക് ഒക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടിട്ട് പോവാം. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ജീപ്പിലിങ്ങനെ തൂങ്ങി കിടക്കണായിട്ട് Happy birthday to you. Happy birthday to you. Happy birthday to you, Ani Shabi. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഒരു സംഭവം പുള്ളിയല്ലേ. നമ്മളിനിയിപ്പം എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ അല്ല ഒരു 15 കിലോമീറ്ററോളം ഉണ്ട്. 15 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് സെങ്കുളം ഡാമിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് വരുന്നൊരു പ്രോപ്പർട്ടിയാണ് ലേക്കൻ ഹിൽസ്. ഒരുപാട് പേര് നമുക്ക് ചോദിക്കുന്നതാണ് പൂളുള്ള പ്രോപ്പർട്ടി കാണിക്കും, പൂളുള്ള പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ നമ്മൾ പൂളുള്ള പ്രോപ്പർട്ടി നമ്മൾ തപ്പിപ്പിടിച്ച് 2-3 പ്രോപ്പർട്ടി നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു പ്രോപ്പർട്ടിയാണ് ലേക്കൻ ഹിൽസ്. അപ്പോൾ നമ്മളിന്ന് താമസിക്കാനായിട്ട് പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മളിന്നലെ താമസിച്ചിരുന്ന ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ആനച്ചാൽ ആ ഒരു ടൗണിൽ നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് വേണം വരാനായിട്ട്. ഇത് നമുക്ക് നമ്മുടെ ചെറിയൊരു പാർക്കിംഗ് ഏരിയ വരുന്നതാണ്. അതായത് വലിയ ബസ്സും കാറ്റും മറ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഉള്ളൊരു പാർക്കിംഗ് ഏരിയ ആണ്. അപ്പം ഇവിടെ നിന്ന് നേരെ നമ്മളിങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണുന്നത് റിസപ്ഷനാണ്. ഇവിടെ മൊത്തം നമുക്ക് കോട്ടേജസും ഉണ്ട്, അതേപോലെ റൂംസും ആണ് നമുക്ക് വരുന്നത്. നേരെ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ കോട്ടേജ് കാണാം. ഇത് ഇൻഡിവിജ്വൽ കോട്ടേജ് ആണ്. നമുക്ക് മെയിൻലി ഇവിടെ ഇൻഡിവിജ്വൽ കോട്ടേജസും പിന്നെ നമുക്ക് ഡിലക്സ് റൂംസും ആണ് വരുന്നത്. ഇത് ഇവിടെയാണ് നമ്മളിതിനെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് നമ്മുടെ പൂൾ സൈഡിൽ വരുന്ന കോട്ടേജ് ആണ്. പൂളിൻ്റെ നേരെ സൈഡിൽ ഇപ്പുറത്ത് പൂളാണ്. ഇപ്പോൾ അവിടെ ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് കാണിക്കുന്നില്ല, കാണിക്കാം. അപ്പം ഇത് നമ്മുടെ പൂളിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു കോട്ടേജ് ആണ് പൂൾ വി കോട്ടേജ് അല്ല പൂൾ സൈഡ് കോട്ടേജ്. ഇത് നമുക്കൊരു ട്വിൻ കോട്ടേജ് ആണ് വരുന്നത്. പിന്നെ നേരെ ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ട്വിൻ കോട്ടേജ് കാണാം. ഇതും ഒരു ട്വിൻ കോട്ടേജ് ആണ് വരുന്നത്. ഇത് ഇൻഡിവിജ്വൽ റൂംസ് ആണ്. അപ്പോൾ ഒരു ഇതൊരു ട്വിൻ കോട്ടേജ്. പിന്നെ നമുക്ക് നേരെ ഇപ്പുറത്ത് പൂളിൻ്റെ സൈഡിലും ഒരു ട്വിൻ കോട്ടേജ് ആണ് വരുന്നത്. സംഭവം എന്തായാലും ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് പൊളിക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാട്ടോ. പിന്നെ അപ്പുറത്തേക്ക് മാറിയിട്ട് അവിടെ നമുക്ക് വരുന്നത് സിംഗിൾ ഇൻഡിവിജ്വൽ കോട്ടേജസ് ആണ്. പിന്നെ അപ്പുറത്തേക്ക് ഇതിലെ കൂടെ അങ്ങോട്ട് നേരത്തേക്ക് താഴത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിലക്സ് റൂംസ് വരുന്നത്. ഇപ്പോൾ അവിടെ എന്തായാലും ഗസ്റ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും കൂളി ചാടിയിട്ട് തിരിച്ചു വരുമ്പോൾ കാണാം. എങ്ങനെയുണ്ട് പോലീസ്, ഇങ്ങോട്ടോ റൂം എങ്ങനെയുണ്ടോ? ഏഹ്, നീ കയ്യൊക്കെ താത്തി ഇങ്ങോട്ട് പാടി. ഏ
അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ബേസ് കാറ്റഗറി വരുന്നത്. ഇത് നമ്മൾ കണ്ട ഒരു കോട്ടേജ് നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു ബേസ് കാറ്റഗറി റൂംസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊരു മഴയായിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ടീ ഇതാണ് ഏലമാണ്. അപ്പം ചാടമ്പം പ്ലാന്റേഷൻ ആണ് നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇതല്ല നമുക്ക് ഒരു ബിൽഡിങ്ങിനകത്ത്, അതായത് ഒരു കോട്ടേജ് നമ്മൾ ഒരു ബിൽഡിങ്ങിനകത്ത് നമുക്ക് 6 റൂംസാണ് നമുക്ക് ഇവിടെ ഡിലക്സ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 18 റൂംസാണ് നമുക്ക് ഡിലക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻ്റീരിയർ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഏരിയ ഉള്ള പ്രോപ്പർട്ടി കേട്ടോ. നമുക്കിതല്ല ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് വരുന്നത് ഇതാണ്. നമുക്ക് ഇതിൻ്റെ ഈ ഡിലക്സ് റൂംസിൽ നിന്ന് വരുന്ന ഒരു ബാൽക്കണി, എല്ലാ റൂംസും നമുക്ക് ബാൽക്കണി അവൈലബിൾ ആണ്. ബാൽക്കണിയുള്ള റൂംസിൻ്റെ വ്യൂ നമുക്ക് ഈ ഒരു കാടമ്പം പ്ലാന്റേഷൻ ആണ് നമുക്ക് വ്യൂ വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഈ റിസപ്ഷൻ്റെ മുകളിലായിട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ് നമുക്ക് ഈ ഒരു ഇൻ്റർ കണക്റ്റഡ് റൂംസ്. അതായത് വലിയൊരു നിങ്ങളൊരു 4-5 പേരുടെ ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം താമസിക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ് ഇവിടെ ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് വരുന്ന റൂം. അപ്പോൾ നമുക്ക് അതും കൂടെ കയറി കാണാം. ബാക്കി ഈ കാണുന്നതെല്ലാം ഇൻഡിവിജ്വൽ കോട്ടേജസ് ആണ്. നമ്മുടെ ഇവിടുത്തെ ഒരു ഇൻ്റർ കണക്റ്റഡ് റൂം ആട്ടോ. സംഭവം അടിപൊളിയാണ്. നമുക്കിപ്പോൾ ഒരു നിങ്ങളൊരു ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് സംഭവം പൊളിക്കും. ഇത് ഒരു റൂം, നമുക്കിതൊരു ബാൽക്കണിയാണ്. നമ്മുടെ കയറി വരുന്ന ആ ഒരു റിസപ്ഷൻ്റെ നേരെ മുകളിലത്തെ ഫ്ലോറാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇവിടെ ഒരു റൂം വരുന്നുണ്ട്. പിന്നെ നേരെ ഇപ്പുറത്തൊരു ലിവിങ് ഏരിയ, ഇത് ഒരു ലിവിങ് ഏരിയ. നേരെ അപ്പുറത്തേക്ക് അടുത്ത റൂമാണ് ഇതുണ്ടല്ലേ. ഇവിടെ നമുക്ക് മാറിക്കഴിഞ്ഞാൽ അടുത്ത റൂം, ഇത് അതിൻ്റെ ബാത്റൂം. ഇതിൻ്റെ ബാത്റൂം നമുക്ക് ഇവിടെ, ഈ ഒരു റൂമിൻ്റെ ബാത്റൂം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇത് അത്യാവശ്യം കൊള്ളാം കേട്ടോ. സംഭവം വലിയൊരു നിങ്ങളൊരു ഗ്രൂപ്പായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു 8-9 പേരുള്ള ഗ്രൂപ്പായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്ക് പൊളിക്കാം, അടിപൊളിയാണ്. കോട്ടേജിൻ്റെ ഇവിടെ നേരെ ഇപ്പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓ അവിടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ പൂളിലിറങ്ങിയ ഡ്രസ്സാണ്, അല്ലെന്ന് അറിഞ്ഞിട്ട് അവിടെ വിരിച്ചിട്ടേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂൾ സൈഡ് കോട്ടേജ്. നമുക്ക് ഇവിടെ നേരെ ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഒരു പൂൾ വരുന്നത്. പൂൾ അത്യാവശ്യം നല്ല ഒരു വലിയ പൂളാണ്. 6 ഫീറ്റ് അല്ലെങ്കിൽ 7 ഫീറ്റ് ആയിരിക്കും. 6 ഫീറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല ആഴമുണ്ട്. അപ്പം സംഭവം കൊള്ളാം. ഇവിടെ നമുക്ക് കിച്ചിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പൊന്നു സേ പൂള്? പറ എങ്ങനെയുണ്ടായിരുന്നു ചാപ്പി? സൂപ്പർ, അതാണ്. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പൊളിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് നമുക്കിവിടെ. ഈ ഒരു കോട്ടേജാണ് ഞാൻ, ഈ ഒരു കോട്ടേജാണെന്നുണ്ടെങ്കിൽ ട്വിൻ റൂമാണ്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പൂൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. കൂടുതലും ഞാൻ പറഞ്ഞതുപോലെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം അടിപൊളിയാണ്, ഒന്നും പറയില്ല. പിന്നെ നമുക്ക് പൂളിൻ്റെ ടൈമിംഗ് വരുന്നത് 7-7 ആണ്. അപ്പം 7 മണിക്ക് ശേഷം ഇവിടെ നമുക്ക് റൂൾസ് ഉണ്ട്. ഇതാണ് നമ്മുടെ പൂളിൽ ഇറങ്ങേണ്ട റൂൾസ് വരുന്നത്. അപ്പം ഇത് കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ടൈമിംഗ് 7-7 ആണ്. 7-7 കഴിഞ്ഞിട്ട്, 7 കഴിഞ്ഞിട്ട് പിന്നെ ആരും പൂളിൽ ഇറങ്ങാൻ വേണ്ടി ചോദിക്കാനായിട്ട് നിൽക്കരുത്. മറ്റൊന്നും കൊണ്ടിട്ടല്ല, നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള ഈ കെമിക്കലും കാര്യങ്ങളൊക്കെ ഇട്ട് മൊത്തം ക്ലോറിനൊക്കെ ഇട്ടെല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടുള്ളൂ. അപ്പം 7 മണി തുടങ്ങിയിട്ട് പിന്നെ അവർ 8 മണി ആകുമ്പോഴത്തേക്ക്, അല്ല 7 മണി തുടങ്ങിയിട്ട് പിന്നെ അവർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് ഇറങ്ങൽ നടക്കില്ല. അപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പം കുറച്ച് പരിപാടികളും കൂടെ ഉള്ളത്, നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങാം. എന്തിനാണ് സുഹൃത്തി പറയുമ്പോ റിസോർട്ടൊക്കെ എങ്ങനെയുണ്ടായി പറയും? റിസോർട്ട് സൂപ്പർബ്, പൊളി എന്ന് പറഞ്ഞാൽ പൊളി വൈബ്. എടുത്തു
എങ്ങനെയുണ്ട്? അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വെൽക്കം ഡ്രിങ്ക് വരുന്നത്, ദശമൂല എന്തോ അല്ലേ, അരിഷ്ടം, ദശമൂല അരിഷ്ടം, ദശമൂല അരിഷ്ടം, അടിപൊളി. ഞാൻ ഒരെണ്ണം പഠിപ്പിച്ചോണേ, എനിക്കണ്ട. അപ്പം നിങ്ങൾക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ നല്ലൊരു കിടിലം പ്രോപ്പർട്ടിയാണ്, അത്യാവശ്യം നല്ല പ്രൈവസിയുള്ള പ്രോപ്പർട്ടിയാണ്, പിന്നെ പൂളുള്ള പ്രോപ്പർട്ടിയാണ്, അതാണ് ഹൈലൈറ്റ്. പൂളാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത്, അപ്പോൾ പൂളുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ടും കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നാലേ നമ്മളിനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്തായാലും ഇനി ഇറങ്ങാണ്, പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. ലൈക്ക് ആൻഡ് ഹിൽസിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും. അടുത്ത മാസം നമുക്ക് ഇനിയിപ്പം കുറേ ഹോളിഡേയ്സ് വരുന്നുണ്ട്, പൊളിക്കാം. അപ്പം ഇങ്ങോട്ട് പോര്, പൂളൊക്കെ വേണ്ടവർക്ക്, പൂളുള്ള പ്രോപ്പർട്ടി വേണ്ടവർ വിളിച്ചോളുക, അടിപൊളി നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും. അടുത്തൊരു വീഡിയോ നമുക്ക് എന്തായാലും അടുത്ത ദിവസം കാണാം. ബൈ.